प्रश्न है। तो लाइक करिए, सब्सक्राइब करिए और शेयर जरूर करिए, सारा प्यार दे हमें भी। हेलो फ्रेंड्स, वेलकम बैक टू अवर चैनल। നമ്മൾ കേരളത്തിൽ നിന്നും ഉത്തരാഖണ്ഡിലേക്ക് യാത്ര തിരിച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായി. നിലവിൽ നമ്മൾ ഗൗരികുണ്ടിലായിരുന്നു ഉള്ളത്. കഴിഞ്ഞ 2 വീഡിയോസിലും നമ്മൾ കേരളത്തിൽ നിന്ന് ഗൗരികുണ്ട് വരെയുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗൗരികുണ്ടിൽ നിന്നും കേദാർനാഥിലേക്ക് ഒരു ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. 24-26 കിലോമീറ്റർ ആണ് ടോട്ടൽ ട്രക്കിങ്ങിൻ്റെ ദൂരം. വെളുപ്പിനെ 3 മണിക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്താണ് കിടന്നത്. പക്ഷേ രാവിലെ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലഗേജ് എല്ലാമായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ലഗേജസ് സ്റ്റോർ റൂമിൽ കൊടുത്തു. ഒരു ബാഗിന് 100 രൂപയായിരുന്നു. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു. ഒരു ദിവസത്തേക്ക് 100 രൂപ പേ ചെയ്തു. നേരെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ പതിയെ പതിയെ നമ്മൾ ആ ഒരു ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോയി. നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുതിരകളും ഒത്തിരി അധികം കുതിരകളെ കണ്ടു. ശരിക്കും കൺഫ്യൂസ്ഡ് ആയിപ്പോൾ ഈ ഒരു ഏരിയ എത്തിയപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടേന്നൊരു കൺഫ്യൂഷൻ. എൻ്റെ കൺഫ്യൂഷനൊക്കെ മാറ്റി നേരെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഗൗരികുണ്ടിൽ നിന്ന് കേദാർനാഥിലേക്കുള്ള ഒരു ചെക്ക് പോസ്റ്റ് എന്ന് തന്നെ പറയാം ഈ ഒരു സ്ഥലത്തിന്. ഇവിടെ ചെക്കിംഗ് ഉണ്ടാവും, രാത്രിയും പകലും പോലീസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ടൈമിൽ പോലീസ് ഇല്ലായിരുന്നു. നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയ ടൈമിൽ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വെളുപ്പിന് 3 മണിക്ക് ശേഷം മാത്രമേ ഈ ചെക്ക് പോസ്റ്റ് കടത്തിവിടൂ. അതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ്. ഇനി അതല്ല നേരത്തെ പോകണം എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൊക്കെ വേണേൽ 2-2.5 സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ കൂടെ കുതിരയുണ്ടാവണം, കുതിരക്കാരനുണ്ടാവണം. 3 മണിക്ക് മുന്നേ ഒറ്റയ്ക്ക് നമ്മൾ ഈ റൂട്ടിലൂടെ കടത്തിവിടില്ല. അത് സ്ട്രിക്റ്റാണ്. അതുപോലെ തന്നെ വൈകിട്ടും ഈവനിങ് ടൈമിലും ഇത്ര ടൈമുണ്ട്. അതിനുള്ളിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം. രാഹുൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ നടന്ന് ഓരോ പോയിന്റിലും പോയിട്ട് റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുക്കുമ്പം ഇല്ല മുയൽ പോയി ഓടിപ്പോയിട്ട് ആമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ, ആ സെയിം അവസ്ഥയാണ്. അവൻ പോയി എവിടെയും റെസ്റ്റ് എടുക്കും, ഞങ്ങൾ പതിയെ നടന്ന് 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 അവിടെ ചെല്ലും. ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് അവൻ വീണ്ടും നടന്നു തുടങ്ങും. ഇതായിരുന്നു ഒരു ഫുൾ യാത്രയിലും ഇത് തന്നെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. പോകുന്ന വഴിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നിയൊരു സാധനം ചൂടുവെള്ളമാണ്. അപ്പോൾ ചൂടുവെള്ളം വാങ്ങിക്കാനായിട്ട് ചൂടുവെള്ളം തരുമോ ചേട്ടാ എന്ന് ചോദിച്ച് ഒരു കടയിൽ ചെന്നു. അവിടെ ഭയങ്കര എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. അവിടെ നമ്മുടെ കയ്യിൽ കോപ്രോ ഒക്കെ ഇരിക്കുന്നിട്ട് ഇതെന്താ സംഭവം, ഇതെങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ചോദിച്ചു. അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് പറ്റിക്കും എന്നൊക്കെ പറയും. പക്ഷേ ഉത്തരാഖണ്ഡിലൊക്കെ കൂടുതൽ ആളുകളും ജെനുവിനാണ്. അവർ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരുടെ ആ ഒരു ഇൻട്രാക്ഷൻ. അവിടെ നിന്ന് ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങി നല്ല ചൂടുവെള്ളമൊക്കെ വാങ്ങിച്ച് ഞങ്ങളിരുന്ന് എല്ലാവരും റെസ്റ്റ് എടുത്ത് ചൂടുവെള്ളമൊക്കെ കുടിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത്യാവശ്യം തണുപ്പൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റി. വേണ്ടാത്ത കുറച്ച് ജാക്കറ്റൊക്കെ ഊരി, ഒത്തിരി ജാക്കറ്റും ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഊരി കവറിലാക്കി പാക്ക് ചെയ്ത് കൈവച്ചു. പിന്നെ ഈ ഒരു റൂട്ടിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ ചേട്ടന്മാർ ഈ തൂത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ തൂക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മൾ നടന്നു പോവാണെങ്കിൽ ഒരു നോട്ടമൊന്നുമില്ല. ഇവരിവരുടെ ജോലി ചെയ്യും, നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവുന്നോ ഇല്ലയോ എന്നവർ അല്ലെന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇതിവിടുത്തെ ഒരു റെസ്റ്റിംഗ് പോയിൻ്റാണ്, എമർജൻസി ഹെലിപ്പാഡ്. അവരിങ്ങനെ ഒരു റെസ്റ്റിംഗ് പോയിൻ്റാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. नींबू पानी वगैरह भेजते हैं और भाई के चैनल को लाइक करिए, सब्सक्राइब करिए और शेयर जरूर करिए, सारा प्यार दे हमें भी और भाई को भी। थैंक यू। അയ്യോ, ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആദ്യം ആ ചേട്ടന് ഒരു ഹായ് കാണിക്കാൻ പോലും ഭയങ്കര മടിയായിരുന്നു. പക്ഷെ തൊട്ടടുത്ത് നിന്ന് ചേട്ടൻ സപ്പോർട്ട് ചെയ്തപ്പോഴേക്കും പുള്ളി ഭയങ്കര ആക്റ്റീവായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ എമർജൻസി ഹെലിപ്പാഡാണ് കേദാർനാഥിലേക്കുള്ള. നമ്മൾ പോകുന്ന റൂട്ടിൽ ഇതുപോലെ നമുക്ക് പലയിടത്തും ഹെലിപ്പാഡ്സ് കാണാൻ പറ്റും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യുന്ന ഹെലിപ്പാഡ്സാണ്. ഇപ്പം നോർമലി അവിടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ് നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ കാക്കടി ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നതായിട്ടാണ് കാക്കടി. ഇതൊക്കെയാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം വരുമ്പോൾ മാത്രം ഒരു ഹെൽപ്പാഡായിട്ട് യൂസ് ചെയ്യും. നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അധിക ദൂരമൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. റോഡൊന്നും വലിയ പ്രശ്നമില്ല, കുതിരയൊക്കെ കുറവായിരുന്നു. പക്ഷേ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും കുതിരയുടെ എണ്ണം കൂടി. അതുപോലെ റോഡ് മോശമായിട്ട് വന്നപ്പോഴാണ് എത്ര ബുദ്ധിമുട്ടാണ് ഈ ഒരു യാത്രയെന്ന് മനസ്സിലായത്. കുതിര ഭയങ്കര പ്രശ്നം കേട്ടോ. മാക്സിമം വെളുപ്പിനെ ഒരു 4 മണിക്കൊക്കെ ഇറങ്ങുന്ന ഏറ്റവും നല്ലത്.
കുതിര പോണോ ചിലപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാഴ്ച കേട്ടോ ഇത്. ഈ ചേട്ടനെ കൊണ്ട് ഇത്രയും ബാഗ് വരെ എന്തിനാ ഇത്രയും കിലോമീറ്റേഴ്സ് ഒക്കെ മുകളിലേക്ക് കൊണ്ടുവന്നെ? താഴെ ലോക്കർ ഉണ്ടെന്ന് അറിയാണ്ട് കൊണ്ടുപോവാണെന്നാണ് തോന്നുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഇത് അത്ര എളുപ്പമുള്ള ഒരു യാത്രയല്ല, കുറച്ച് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു യാത്രയാണ്. നമുക്ക് പല രീതിയിൽ ഇവിടെ എത്താം, ഒന്നുകിൽ നടന്ന്, അതല്ലെങ്കിൽ കുതിരപ്പുറത്ത്, അതും അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ചുമലിലേറ്റി കൊണ്ടുവരും, അതല്ലേ ഇതുപോലെ നാല് പേര് കൊണ്ടുവരും. അവരുടെ ഒരു കാലിലേക്ക് സൂക്ഷിച്ച് നോക്കി അവരുടെ സ്റ്റെപ്സ് കാണാം, നല്ല ഡിഫറെൻ്റായിട്ട് തോന്നില്ലേ? അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. സോ ഏറ്റവും നല്ലത് സെപ്റ്റംബർ ഓഗസ്റ്റ് ടൈമിലൊക്കെ വരുന്നതാണേ. തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അതുപോലത്തെ തിരക്കാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുതിരയും കൂടെ ആയാലോ, പിന്നെ കുറച്ച് ചാണകവും ചെളിയും അഴുക്കും ഇതെല്ലാം കൂടെ ആയി കഴിയുമ്പോഴേക്ക് യാത്ര അങ്ങ് മടുക്കില്ലേ? വഴിന്ന് വെച്ചാ ഇതാണ് വഴി. അയ്യോ, അങ്ങനെ മടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. ഈ ഒരു സ്ഥലമൊക്കെയാണ് സ്റ്റാർട്ടിങ്, ഈ ഒരു മടുപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ഫുൾ ചാണകവും വെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണ്. തെന്നി വീഴാനായിട്ട് നല്ല ചാൻസാണ്. വളരെ സൂക്ഷിച്ച് നല്ല ഗ്രിപ്പുള്ള ഒരു ഷൂ അത്യാവശ്യമാണ് ഈ യാത്രയിൽ. ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായി. നേരെ കയറി ആകെ മാഗിയാണുള്ളത്. ഒരു കടയിൽ കയറി അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു, മാഗിയൊക്കെ കഴിച്ചു. ഈ ഒരു യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ട പ്രിക്വേഷൻസ് എല്ലാം എടുക്കണം. ഒരു കർപ്പൂരം അത്യാവശ്യമായിട്ട് കൈവെക്കുക, ഓക്സിജൻ ലെവൽ കുറയും. ആ സമയത്ത് നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനൊക്കെ ഓക്സിജൻ കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു രാത്രി സമയങ്ങളിൽ. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ നല്ല തണുപ്പാണ്. ജാക്കറ്റ്, ഷൂ, സോക്സ്, ഗ്ലൗസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുത്തോണം. അയ്യോ, ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ കുതിര 8 കിലോമീറ്റർ. ആ എന്നാ 8 കിലോമീറ്റർ. ശരിക്കും ഈ യാത്രയിൽ നമ്മളെ പറ്റിക്കുക കേട്ടോ. എന്താണെന്നറിയോ, നമുക്ക് ഓരോ മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ടാവും, ഇത്ര കിലോമീറ്റർ ഇത്ര കിലോമീറ്റർ. വെറുതെ ആണ്. ആക്ച്വലി ഒരു 24-26 കിലോമീറ്റർ ഉണ്ട്. 14 കിലോമീറ്റർ എന്നാണ് പൊതുവെ അവർ പറയുന്നത്. ശരിക്കും മനുഷ്യനേക്കാൾ കൂടുതൽ കുതിരകൾ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് തോന്നിപ്പോട്ടോ. കാരണം ഒരു 10,000 to 50,000 കുതിരകളാണ് ഈ റൂട്ടിൽ കേദാർനാഥിലേക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ട് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. എക്സാക്റ്റ് എനിക്കറിയില്ല. ഒട്ടും നടക്കാൻ വയ്യാത്തൊരു മാത്രം കുതിരയെടുക്കുക, 1 സൈഡ് കുതിരയ്ക്ക് 3,000 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ താഴെ ഗൗരികുണ്ടിൽ നിന്ന് മുകളിൽ കേദാർനാഥ് വരെ പോകാനാണ് 3,000 രൂപ. പക്ഷേ ഇതേ ഇവിടെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഭീമാലി വരെ അല്ലെ, ഭീമാലി ടു കേദാർനാഥ് എന്നൊക്കെ. പക്ഷേ ഇതൊന്നും എക്സാക്റ്റ് അല്ല കേട്ടോ. ഇതൊക്കെ ഓഫ് സീസണിലെ റേറ്റ് ആണോ, നേരത്തെ ഉണ്ടായിരുന്ന റേറ്റോ ആണ്, ഇപ്പോൾ ഇതല്ല റേറ്റ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ അങ്ങൊരു മഞ്ഞുമല കണ്ടോ, ആ മഞ്ഞുമലയുടെ ബാക്കിലായിരുന്നു ശരിക്കും കേദാർനാഥ്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഈ ഒരു നീല വഴികളിങ്ങനെ കയറി കയറി എത്തുമ്പോഴേക്ക് കേദാർനാഥ് എത്തുമെന്നായിരുന്നു. ശരിക്കും അല്ല, ഈ ഒരു മല ക്രോസ് ചെയ്ത് ബാക്കിൽ ചെന്നിട്ട് ആ ഒരു മഞ്ഞുമലയുടെ അപ്പുറമായിരുന്നു കേദാർനാഥ്. ഈ ഒരു റൂട്ട് കണ്ടോ, ഇവിടെ ഫുൾ കുതിരയ്ക്കും മനുഷ്യർക്കും നടക്കാനുള്ള ഒരു പാലമാണ്. അതിലെ കൂടെ കുതിര നടന്നു വരുന്ന ആ ഒരു ഭംഗിയുണ്ട്. ഒരേപോലെ സ്റ്റെപ്പ് വെച്ചിട്ട് പട്ടാളക്കാർ നടക്കില്ലേ അതുപോലെ. പക്ഷേ വീഡിയോയിൽ അത് അത്രത്തോളം ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, മലയൊക്കെ കാണാൻ അടിപൊളിയാണ്, പക്ഷേ ഇതന്നെ ഇങ്ങനെ വന്നിട്ട് നമുക്കിനി കയറി പോകേണ്ട ലാസ്റ്റ് ആ വെള്ള കളറിരിക്കുന്ന മല കണ്ടോ, അതിൻ്റെ അടുത്ത് ഒരു നീല കളർ കാണുന്നുണ്ടോ, നീലയും ചുമപ്പൊക്കെ. ഐ തിങ്ക് അതാണ് ബേസ് വരുന്നത് തോന്നുന്നു. എന്നുവെച്ചാൽ ഹെലിപ്പാഡൊക്കെ വരുന്ന ആ ഒരു ഏരിയയിലാണ് തോന്നുന്നു. അതോ അങ്ങനെ അതിനപ്പുറം പോകുന്നതില്ല. പക്ഷേ ഈ മലകളെല്ലാം നമ്മൾ കയറിക്കോണം അവിടെ വരെ എത്താനായിട്ട്. അയ്യോ, ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാ കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഈ റോക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലാണ് ഇരിക്കുന്നത്. അതുപോലെ മന്ദാകിനി നല്ല ഭംഗിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂൾ വൈബാണ് ഇവിടെ. ഒരു വേറൊരു ലോകം, വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്.
ആദ്യത്തെ ഒരു 7 കിലോമീറ്റർ യാത്ര ഇവിടെ കഴിയുകയാണ്. ഇനി നമ്മൾ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തെ മലയിലേക്ക് പോവാണ്. ഇനിയാണ് ശരിക്കുള്ള യാത്രയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. പ്രളയത്തിന് ശേഷം ഉണ്ടാക്കിയ പുതിയ പാതയാണ്, നല്ല ടഫാണ് കേട്ടോ യാത്ര. ഇതാ ഈ ഒരു പോയിന്റ്, ഇത് വല്ലാത്തൊരു പോയിന്റ് ആട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞ വീഡിയോ നിന്നെടുക്കാനുള്ള ഒരു സമയം കിട്ടില്ല, കാരണം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സൈഡിൽ കൂടെ നമുക്ക് കുതിരയും പോകുന്നു, ഒരു സൈഡിൽ കൂടെ ആളുകളും. ഇപ്പം നമ്മൾ നിൽക്കുന്ന പാലത്തിനൊരു പ്രത്യേകതയുണ്ട്, രണ്ട് മലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണിത്. 2013 മുൻപ് വരെ നമ്മളിപ്പോൾ ഈ നടന്നു വന്ന മല തന്നെയായിരുന്നു. മലയുടെ ചുറ്റും തന്നെ കയറി നമുക്ക് 14 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കേദാരനാഥിലെത്തായിരുന്നു. പക്ഷേ പ്രളയത്തിന് ശേഷം ആ വഴി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ട് ഇപ്പം നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ റൂട്ട് പോകുന്നത്. മൂന്ന് ചത്ത ഒറട്ടിയും കുറച്ച് ചോറും മൂന്നാറ്റിന് കളിച്ചിട്ട് കറി ഉണ്ട്. വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം കഴിച്ച താലിയുടെ വിശേഷങ്ങളാട്ടോ രാഹുൽ ഇരുന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടുന്ന് കിട്ടിയ ഫുഡുണ്ടല്ലോ, പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. റൊട്ടിയും അച്ചാറും ആയിരുന്നു. റൊട്ടിക്ക് 30 രൂപയായിരുന്നു, ആലു പൊറോട്ട വേണമെങ്കിൽ 50 രൂപ. മുകളിലേക്ക് കയറുന്നതോറും വില കൂടും, പക്ഷെ ഈ ഒരു സമയത്ത് ഈ ഫുഡുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. അങ്ങ് ദൂരെ ഒരു പാലം കാണുമോന്നറിയത്തില്ല. ആ പാലം നമ്മൾ ക്രോസ് ചെയ്താണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം കേദാർനാഥ് ടെമ്പിളിന് അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ ഫുഡ് കഴിച്ച ആ ഒരു സ്ഥലമില്ലേ, നമ്മൾ കേദാർനാഥിലേക്ക് നടന്നു പോകുന്ന വഴി 8 കിലോമീറ്റേഴ്സ് എഴുതിയിട്ടൊരു മൈൽ സ്റ്റോൺ ഇരിപ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഒരു വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞൊരു വലിയ വളമൊക്കെ കയറി വരുമ്പോഴാണ് അവിടെയാണ് ഈ ഒരു കടയുള്ളത്. നിങ്ങൾ ആരെങ്കിലും പോകുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ കയറി വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ബാക്കി കയറ്റമൊക്കെ കയറി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ധാരണകൾ മുഴുവൻ തെറ്റായിരുന്നു. അവിടെങ്ങും അല്ല കേദാർനാഥ്, ആ വെള്ളമലയുടെ അപ്പുറം ഇറങ്ങിയാൽ മാത്രമായിരുന്നു കേദാർനാഥിൽ എത്താൻ പറ്റുന്നത്. അങ്ങനെ എന്തായാലും ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് 8:30 ആയപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത്. അങ്ങോട്ട് എത്താനുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ, കുതിരയാണെങ്കിൽ 1 സൈഡ് 3000 രൂപ, നടന്നു പോകുന്നതാണ് ഏറ്റവും നല്ലതും സേഫും. ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നടന്ന് തന്നെ പോവാം. നടക്കാനായിട്ട് ഏകദേശം ഒരു 5 മുതൽ 14-15 മണിക്കൂർ വരെ എടുക്കും. എനിക്കൊരു 14 മണിക്കൂർ എടുത്തു. ഞാൻ വളരെ പതുക്കെയാണ് നടന്ന് കയറിയത്. നടന്നു പോകുന്നവർക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ഡിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതാണ് ദൂരെ മലയിടുക്കിലോട്ട് നോക്കിക്കേ, അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉടനെ ഈ മലയിൽ മഴ പെയ്യും. എന്തായാലും ഒരു 1 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ പെയ്തു. ഈ തണുപ്പിൻ്റെ കൂടെ മഴയും കൂടെ പെയ്താലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച്, നമ്മൾ ഏകദേശം മഞ്ഞുമലയുടെയൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇവിടെയൊക്കെ ടെൻറ്റ് വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. ഇനിയും ദൂരം കയറി കയറി നമ്മൾ ലാസ്റ്റ് മുകളിൽ എത്തിയിരിക്കുകയാണ്. രാത്രി 8:45. അവിടെ എത്തിയപ്പോ ഉണ്ടായിരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സന്തോഷമായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു പകല് മുഴുവൻ ഇത്രയും വലിയൊരു ട്രക്കിംഗ് ചെയ്തതിന്റെ ക്ഷീണമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയെന്ന് തന്നെ പറയാം. വർഷങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചൊരു സന്തോഷമായിരുന്നു ശരിക്കും. രാവിലെ 6 മണിക്കൂടത്തെ നടത്തം നമ്മള് 8 മണിക്ക് നമ്മള് ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ ഫലം നമ്മൾ കണ്ടെത്തി. ഇത്രയും വർഷത്തെ ആഗ്രഹം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മള് അനാവശ്യമായിട്ട് അങ്ങ് ഇരിക്കാതിരിക്കുക, അതാണ് നമുക്ക് ടിപ്സ് പറയാനുള്ളത്. ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ് എടുത്തു. പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ മാത്രം ഇരിക്കുക. പിന്നെ ആദ്യത്തെ 7 കിലോമീറ്റർ പറ്റുന്ന അത്രയും വേഗം തന്നെ നടന്നു കയറുക, അത് കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക, പിന്നെ അതൊക്കെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നീങ്ങുക. അല്ലാതെ എങ്ങും എപ്പോഴും ക്ഷീണം വൈകിട്ടാകുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് മാറുകയാണ്.
അങ്ങനെ ഫൈനലി കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. ഇനി നമുക്ക് കിടക്കണം അല്ലെ, ഒരു അക്കോമഡേഷൻ വേണമല്ലോ. അതിന് നമ്മൾ GMEന്റെ രണ്ട് ഡോർമെറ്ററി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 700 രൂപയായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിക്കുന്ന കുറച്ച് ടാസ്ക്കായിരുന്നു. രാത്രി കുറച്ച് ട്രാജഡി ആയി പോയി. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ബദ്രീനാഥിലെയും കേദാർനാഥിലെയും വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.